ശരി, എന്നാലും 1.5 കിലോന്റെ ഒരു കോഴി പെട്ടെന്ന് എങ്ങനെ മുറിക്കാമെന്നാണ് കാണിച്ചു തരുന്നത്. പെട്ടെന്ന് കട്ട് ചെയ്യാനുള്ള ഈസി ആയിട്ട്, ഇത് ആദ്യം നമ്മളെ വിങ്സ് കട്ട് ചെയ്ത് മാറ്റുവാണ്. രണ്ട് വിങ്സും കട്ട് ചെയ്ത് മാറ്റുന്നു. അത് കഴിഞ്ഞിട്ട് കാല്, ചിക്കൻ്റെ രണ്ട് കാല് അതും കട്ട് ചെയ്ത് മാറ്റി വെച്ചു. അപ്പോൾ അത് രണ്ടും കട്ട് ചെയ്ത് മാറ്റി. ഇനി ബാക്കിയുള്ള ഭാഗം, ബോഡി, അതിൻ്റെ സ്കിന്ന് അല്ലേ, അവിടുന്ന് സ്കിന്നെടുത്ത് കളയുന്ന സ്കിന്ന് സ്കിന്നെടുത്ത് കളഞ്ഞു. എന്നിട്ട് ഇതിൻ്റെ കുറച്ച് വേസ്റ്റ് മാറ്റേണ്ട സാധനം ഉണ്ടല്ലോ അവിടെ, ആ വേസ്റ്റ് അതൊന്ന് കാണിച്ചു കൊടുക്കതാണ് വേസ്റ്റ്. ആ അത് ഫുള്ള് അങ്ങനെ, ആ ഓക്കെ കട്ട് ചെയ്ത്, ആ ആ ഓക്കെ ഓക്കെ അത് കട്ട് ചെയ്ത് കളഞ്ഞു. ആ വേസ്റ്റ് കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി ബാക്കിയുള്ള കാലിൻ്റെ സ്കിന്ന് പോക്കുകയാണ്. രണ്ട് കാലിൻ്റെയും സ്കിന്ന് പോക്കി സ്കിന്നെ പെട്ടെന്ന് തന്നെ മാറ്റി. എന്നിട്ടിതിപ്പോൾ ഇങ്ങനെ വലിയ പീസായിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് വലിയ പീസുകളാക്കിയിട്ടാണ് വെക്കുന്നത്. അതുകൊണ്ട് വലിയ പീസ്, ഒരു ചിക്കനിന് 4 പീസാക്കും അല്ലേ, ഒരു ചിക്കൻ 4 പീസാക്കിയിട്ട് ഫ്രൈ ചെയ്യാനായിട്ടുള്ള രണ്ട്, ആ രണ്ട് വിങ്സ് വേറെ ആക്കിയിട്ട് വെക്കും. ഇത് 4 വലിയ പീസാക്കിയിട്ട് 2 പീസായി. ഇനി അതിൻ്റെ ബ്രസ്റ്റ്, ചിക്കൻ ബ്രസ്റ്റ്, ഇങ്ങനെ 4 പീസാക്കിയിട്ടാണ് ഒരു ഫ്രൈ ചെയ്യാനായിട്ട് വെക്കുന്നത്. വലിയ 4 പീസ്. പിന്നെ ബാക്കിയുള്ള വിങ്സിൻ്റെ ആ ചെറിയ കഷ്ണങ്ങൾ, അതാണ് സ്കിന്ന് പോക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ളത്. വിങ്സ് എന്നാണ് സ്കിന്ന് കിട്ടാൻ കുറച്ച് പാട്. അതിൻ്റെ മാറ്റം മുറിച്ച് കഴിഞ്ഞപ്പനെ സ്കിന്ന്. അപ്പോൾ ഇതാ 3 മിനിറ്റ് കൊണ്ട് ഒരു ചിക്കൻ മുറിച്ച് കഴിഞ്ഞു. അതാണ് ഇത്ര സ്പീഡിൽ 3 മിനിറ്റ് കൊണ്ട് ഒരു ചിക്കൻ ഫുള്ള് മുറിച്ച് കഴിഞ്ഞിരിക്കുന്നു. ശരി, അപ്പം നമ്മൾ ചിക്കൻ 3 മിനിറ്റ് കൊണ്ട് നമ്മൾ മുറിച്ച് കഴിഞ്ഞു. ഹോൾ ഫ്രോസൺ ചിക്കനാണ് അത്. 3 മിനിറ്റ് കൊണ്ട് നമ്മൾ മുറിച്ച് പീസാക്കി കഴിഞ്ഞു. ഇനി ഇതിൽ മസാല എന്തൊക്കെയാണ്, മസാല ഇതിൽ ഫ്രൈ ചെയ്യാനായിട്ട്, ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ടുള്ള മസാലകളാണ് ചേർക്കുന്നത്. എന്തൊക്കെയാണ് ചേർക്കുന്നത് ഇതിൽ? ഒരു ചെറിയ ടീസ്പൂൺ, ഫുള്ള് വേണ്ട, ഒരു മുക്കാൽ ഉപ്പ്, ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ്, അത് കഴിഞ്ഞ് ഒരു ഹാഫ് ലൈം, ലെമൺ ഒരു പകുതി ലെമൺ പിഴിഞ്ഞിട്ട് അതിലാക്കുന്ന പകുതി ലെമൺ ആക്കി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ ടീസ്പൂൺ, ഒരു ടീസ്പൂൺ മഞ്ഞൾ, ഒരു ടീസ്പൂൺ മഞ്ഞളാക്കി, കാശ്മീരി ചില്ലി എരിവ് കുറവും അധികം കുറച്ചില്ലെങ്കിലും ഒരു ടേബിൾ സ്പൂൺ, ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, എരിവ് കുറച്ച് വേണ്ടവർക്ക് അത് കുറച്ച് ചേർക്കാം. ഇത്തിരി 1/2 ടീസ്പൂൺ ചുക്ക് പൊടി, 1/2 ടീസ്പൂൺ ചുക്ക് പൊടി. അത് ചുക്ക് സാധാരണ ചേർക്കാറുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ നല്ല ചിക്കൻ മസാല, ഒരു ടേബിൾ സ്പൂൺ നിറയെ ചിക്കൻ മസാല. അത് ഏത് ടൈപ്പ് മസാലയാണെങ്കിലും കുഴപ്പമില്ല, ചിക്കൻ മസാല 1 ടീസ്പൂൺ. വെളിച്ചെണ്ണ വേണേ ഇതിൽ ചേർക്കാം, മാക്സിമം വേണ്ടെങ്കിൽ, വെളിച്ചെണ്ണ ആവശ്യമില്ലാത്തവർക്ക്, കൊളസ്ട്രോൾ വേണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ഇത് നല്ലപോലെ മിക്സ് ചെയ്യാതെ കാണിച്ചത്.
നല്ലപോലെ ആ മസാലകൾ ചിക്കൻ പീസിലെല്ലാം തേച്ച് പിടിപ്പിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് ഇനി അത് ഫ്രൈ ചെയ്യാനായിട്ട് പിന്നെ വെയിറ്റ് ചെയ്യണോ അതോ ഇപ്പൊ തന്നെ ഫ്രൈ ചെയ്യണോ? തന്നെ 5 മിനിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഫ്രൈ ചെയ്യാം. 5 മിനിറ്റ് റെഡി ടു ഫ്രൈ. ഓക്കെ, അപ്പൊ നമ്മളെ ചിക്കൻ പീസുകൾ ഫ്രൈ ചെയ്യാനായിട്ട് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നല്ല വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുക. ഇറ്റ്സ് അടിപൊളി ടേസ്റ്റ്. അപ്പൊ നമ്മള് ഇതെല്ലാം റെഡിയായി അല്ലേ? ആ, അങ്ങനെ ഓരോരോ ദിവസം ഫ്രൈ ചെയ്യാനായിട്ട് പ്രത്യേകം പ്രത്യേകം പാക്കറ്റാക്കി വെച്ചതാണ്. അപ്പം നമുക്ക് 5 ദിവസം ഫ്രൈ ചെയ്യാനായിട്ടുള്ള ചിക്കനെല്ലാം ഇവിടെ റെഡിയായി. അത് കറി വെക്കാനായിട്ടുള്ള മറ്റേ എക്സ്ട്രാ പീസുകൾ, വിങ്സിൻ്റെ ഒക്കെ, വിങ്സിൻ്റെ ആയിട്ടുള്ളത് ഒക്കെ. അപ്പം 5 ദിവസത്തേക്കുള്ളതെല്ലാം റെഡിയായി കഴിഞ്ഞു. അത് ഓരോന്നിനിപ്പം ചിൽഡ് റൂമിലോട്ട് വെച്ചിട്ട് ഡെയിലി വേണ്ടത് മാത്രം എടുത്തിട്ട് അന്നേരം ഫ്രൈ ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ തയ്യാറാക്കി വെച്ച ചിക്കണിന് എയർ ഫ്രയറിലാണ് ഫ്രൈ ചെയ്യുന്നത്. എയർ ഫ്രയർ അപ്പം ആദ്യമായിട്ട് നമ്മളത് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്ത് വന്നിട്ട് പ്രീ ഹീറ്റ് ചെയ്യുക. 3 മിനിറ്റ്സ് ആണ് പ്രീ ഹീറ്റ് ചെയ്തിട്ട് പിന്നെയാണ് നമ്മൾ ഇടുന്നത്. അത് പ്രീ ഹീറ്റായി വരുമ്പോഴേക്കും നമ്മൾ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഈ ചിക്കൻ്റെ ഒക്കെ പുറത്താക്കുന്നതാണ്. എണ്ണ ആക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ നമ്മൾ ഒരു ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിലോട്ട് നമ്മൾ ആ ചിക്കൻ എടുത്തിടുകയാണ്. നമ്മൾ 1 ടേബിൾ സ്പൂൺ എണ്ണ ആക്കിയിട്ടുണ്ട്, അതിന് ഇതിലോട്ട് എടുത്തിടാം. അത് കഴിഞ്ഞിട്ട് പിന്നെ എടുത്തിടുമ്പോൾ മറ്റേ സൈഡും കൂടെ നമുക്ക് ഈ പ്രീ ഹീറ്റ് ചെയ്തത് കൊണ്ട് ശ്രദ്ധിക്കണം, അത് നല്ല ചൂടിലായിരിക്കും. അപ്പം നമ്മളെ കൈ എവിടെയും തൊട്ട് പോകാതെ വേണം നമ്മളത് എല്ലാ പീസുകളും എടുത്തിടാനായിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പം മുകൾ ഭാഗത്താണ് എണ്ണയാക്കിയത്, പിന്നെ നമുക്ക് അതിൻ്റെ മറ്റേ സൈഡും കൂടെ ഇപ്പം ഒരു അത് ഒന്ന് തിരിച്ചിട്ട് മുകൾ ഭാഗത്താണ് എണ്ണയാക്കിയത്. അപ്പം ഇനി ഈ സൈഡും കൂടെ ഒന്ന് ഒരു സ്പൂൺ അര ടേബിൾ സ്പൂണും കൂടെ മതി. എണ്ണ ഒട്ടും ആക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ 1/2 ടേബിൾ സ്പൂണും കൂടെ വേണമെങ്കിൽ നമുക്ക് എണ്ണ ഇങ്ങനെ ആക്കി കൊടുക്കാം. അപ്പം എണ്ണയാക്കി ഇനി നമ്മൾ അത് തിരിച്ച് വെക്കുകയാണ്. അപ്പം നമ്മൾ ചിക്കൻ അങ്ങോട്ട് എയർ ഫ്രയറിൽ വെച്ച് കഴിഞ്ഞു, എന്നിട്ട് നമ്മളത് ഓൺ ആക്കുകയാണ്. അപ്പോൾ ചിക്കൻ്റെ സിമ്പിൾ നോക്കിയിട്ട് നമുക്ക് 190°C 25 മിനിറ്റ്സ് ആണ്. അപ്പോൾ 25 മിനിറ്റ്സ് നമുക്ക് ആവശ്യമില്ല, പ്രീ ഹീറ്റ് ചെയ്തതുകൊണ്ട് നമുക്ക് ഒരു 22 മിനിറ്റ്സ് ആകുമ്പോൾ തന്നെ നല്ലപോലെ ഫ്രൈ ആയി കിട്ടുന്നുണ്ട്. അതുകൊണ്ട് 22 മിനിറ്റ്സ് വെച്ചിട്ടാണ് ഞാനത് സ്റ്റാർട്ട് ചെയ്യുന്നത്. 190°C 22 മിനിറ്റ്സ്. പകുതി സമയമാകുമ്പോൾ ഇങ്ങനെ സൗണ്ട് വരും. സൗണ്ട് കേൾക്കുമ്പോൾ നമുക്കതെടുത്തിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എല്ലാ പീസുകളും ഒന്ന് നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ നമ്മൾ അതൊന്ന് തിരിച്ചിടുകയാണ്. എല്ലാ പീസുകളും ഒന്നും കൂടെ തിരിച്ചിട്ടിട്ട് നമ്മൾ വെക്കുകയാണ്. അപ്പം വീണ്ടും അത് ആയി. അപ്പം നമ്മൾ എയർ ഫ്രയർ ഓഫായി കഴിഞ്ഞു, അതിൻ്റെ സൗണ്ട് വന്നു. അപ്പം ഇനി നമുക്കിത് പുറത്തോട്ടെടുക്കാം. അപ്പം നമ്മളെ ചിക്കൻ ഇതാ ഫ്രൈ റെഡി ആയി കഴിഞ്ഞു. അപ്പം നമ്മൾ പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അതിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് മറിച്ചിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, മറിച്ചിടാണ്ട് തന്നെയും ചിലപ്പോഴൊക്കെ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോഴും നല്ലപോലെ തന്നെ ഫ്രൈ ആകും. അപ്പം നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡിയായി. ഓക്കെ.